യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താണ് ഗുരുവും ശിഷ്യനും കൂടി ഭാവനയെ കുറിച്ച് പറയുന്നത്? ഒന്നുമില്ല, നാളത്തെ ഉദ്ഘാടനം ആരെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ളൊരു ചർച്ചയിലായിരുന്നു. ആദ്യ ദൈവം ഭാവന എന്നെ തെളിയിക്കട്ടെ, ഞാനങ്ങ് തീരുമാനിച്ചു. അത് നന്നായി. ഞാൻ കരുതി ഇതും മാമനെ മാമയും തന്നെ ഏൽപ്പിക്കുന്നു. അവർക്ക് കുഴപ്പമേ ഉള്ളൂ അണ്ണാ. അതെന്താണെന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രമേശ വേണ്ട, അല്ലെങ്കിലും വെല്ലിച്ചിനെ കുറ്റപ്പെടുത്താൻ നിനക്ക് 100 നാവാണല്ലോ. ഇനി ഈ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്കു കൂടണ്ട. ഭാവനയാണ് ആദ്യ ദീപം തെളിയിക്കുന്ന തീരുമാനിച്ചല്ലോ, അത് മതി. പിന്നെ 5 ലക്ഷം രൂപ വട്ടിക്കെടുത്താണ് ഗുരുവും ശിഷ്യനും കൂടി ഈ ബിസിനസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഓർഡർ വരുന്നത് നോക്കിയിരിക്കാതെ നല്ലതുപോലെ തുനിഞ്ഞിറങ്ങണം, കേട്ടല്ലോ. അത് കേട്ടെത്തി പറഞ്ഞത് കറക്റ്റാ. കുറെയൊക്കെ മെനക്കെട്ട് ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കൂ. എത്രയൊക്കെ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ ഇറങ്ങിയാലും നല്ല വായിക്ക് രുചിയുള്ള ഫുഡ് കൊടുത്താലേ നല്ല നല്ല ഓർഡർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മായമില്ലാത്ത എന്തെങ്കിലും പൊടിക്കൈകൾ കണ്ടുപിടിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. മായമില്ലാത്ത പൊടിക്കൈക്ക് മായച്ചില്ലേ കൂടെ ഉള്ളത്? അത് നേരാണല്ലോ, അത് ഞാൻ മറന്നു. മറക്കും മറക്കും, ഇപ്പൊ വലിയ മുതലാളി ആവാൻ പോവല്ലേ. മായേ നീ കളിയാക്കൊന്നും വേണ്ടേ, ഞാനും ഒരു ദിവസം ഒരു മുതലാളിയാവും. അണ്ണം മുതലാളിയായാലേ എനിക്ക് മാനേജർ ആവാൻ പറ്റൂ. അണ്ണാ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, വട്ടിപ്പലിശക്ക് കാശ് വാങ്ങിച്ച കാര്യം ഭാവന സിസ്റ്ററോട് പറഞ്ഞായിരുന്നു? അങ്ങനെ ചോദിക്ക് രമേശ, ഞാനും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ അണ്ണാ അത് പറയണേണ്ണ, അല്ലെങ്കിൽ ഭാവന സിസ്റ്റർക്ക് അത് വിഷമാവും. എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളോടോ പറയാം. ഏതായാലും 5 ലക്ഷം രൂപ വട്ടിപ്പലിശക്ക് വെല്ലിച്ചിന്റെ ഗറോഫിൽ എടുത്തുള്ള കാര്യം ഞാൻ അവളോട് പറയാൻ പോകുന്നില്ല. പിന്നെന്താ പറയാൻ പോന്നേ? ദിനേശ് ഏട്ടന്റെ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്ത കാര്യം എന്തായാലും ഭാവന ചോദിക്കും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് 1 ലക്ഷം രൂപ അഡ്വാൻസും 10,000 രൂപ വാടക എന്നായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോഴും 1 ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു ചോദിക്കില്ലേ സേതോട്ടാ? അപ്പൊ അണ്ണ എന്ത് പറയും, കള്ളം പറയാൻ പറ്റില്ലല്ലോ. എടാ അഡ്വാൻസ് കാശ് 4 തവണയായിട്ട് തന്നാ മതി എന്നുള്ള കാര്യം ദിനേശ് ഏട്ടൻ പറഞ്ഞു ഞാൻ പറയും. ഈ വിഷയത്തില് എന്നെ വിട്ടേക്കണം, എനിക്കിതിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല, പറഞ്ഞേക്കാം. നിന്നോട് ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ വല്ല ഇരിക്കുന്ന? ഒന്നുമില്ല ഏട്ടാ, നല്ല തലവേദന. എങ്കിൽ ചായ എടുക്കട്ടെ ബർത്തേ? വേണ്ട വാങ്ങിച്ചു കുടിക്കണം. ഞാൻ പുറത്തുനിന്ന് വിളിച്ചായിരുന്നു. പരത്തിന്റെ മുഖം കണ്ടിട്ട് മറ്റെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. എന്താടാ നിനക്കെന്താ പറ്റിയെ? രാവിലെ കണ്ടോല്ലോ ഇപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടേ പറ. വേണ്ട, എല്ലാവരും നല്ല സന്തോഷത്തില. കാശ് മോഷണം പോയ കാര്യം പറഞ്ഞു ഇവരെ കൂടി വിഷമിപ്പിക്കണ്ട. നീ എന്തോ ആലോചിക്കുന്ന? ഒന്നുമില്ല മായച്ചേ, ഞാൻ പറഞ്ഞില്ലേ നല്ല തലവേദന. ഒന്നുറങ്ങിയിട്ട് മാറിക്കോളൂ. ആ